ഹായ് റിയൽ ബ്രോക്കേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോട് എൻ ജി ഒ ക്വാർട്ടേഴ്സിന് മെയിൻ റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാറിയിട്ടുള്ള ഒരു അതിമനോഹരമായ വീടിൻ്റെ മുമ്പിലാണ്. ഈ കാണുന്ന നല്ല വീതിയുള്ള ടാറിട്ട റോഡാണ് വീടിൻ്റെ ഫ്രണ്ടേജിലുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒന്ന് പോവാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്പേസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു കവേർഡ് പാർക്കിംഗ് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു വലിയ വാഹനം തന്നെ ഇവിടെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ ചുറ്റുമായി നല്ല രീതിയിൽ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഓപ്പൺ വെല് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ വീടിൻ്റെ വലതുവശത്തായിട്ട് അത്യാവശ്യം നല്ലൊരു പാസിംഗ് ഏരിയ വരുന്നുണ്ട്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാസിംഗ് ഏരിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് വീടിൻ്റെ ഇടതുവശത്തുള്ള സ്പേസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വീടിൻ്റെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. വീടിൻ്റെ മുൻവശത്തായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണോ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് ഒന്ന് പോവാം. ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള സിറ്റൗട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്സിലൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസുള്ള ഗ്ലോസി ലെവൽ ടൈപ്പ് ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് വശങ്ങളിലായിട്ട് നല്ല പില്ലർ വർക്ക് വരുന്നുണ്ട്. ആ പില്ലറിൻ്റെ ഗ്യാപ്പിലായിക്കൊണ്ട് LED സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഡോർ വന്നിരിക്കുന്നത്. തേക്ക് വുഡാണ് ഇവിടുത്തെ വിൻഡോസിനും ഡോറിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മദർ ആൻഡ് ചൈൽഡ് ലുക്കിലുള്ള ഡോറാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് ഏരിയ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള ലിവിങ് ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിക്കൊണ്ട് ഒരു 3 കള്ളി വിൻഡോയും ആ ഭാഗങ്ങളിലായിട്ട് ഒരു സിംഗിൾ വിൻഡോയും വരുന്നുണ്ട്. അതിലൂടെയൊക്കെ ഈ ഭാഗത്തേക്ക് നല്ല വെളിച്ചം എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസുള്ള ഗ്ലോസി ലെവൽ ടൈപ്പ് ടൈൽസാണ്. നിങ്ങളുടെ TV യൂണിറ്റ് ഏരിയ വന്നിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെൻഡിംഗ് ആണ്. ഇതൊക്കെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് ഉടമ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗിലായിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയയും അത്യാവശ്യം നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നത് ബിഗ് സൈസ് ടൈൽസ് ആണ്. ഡൈനിങ് ഏരിയയുടെ വാഷേരി വന്നിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വാഷേരിയുടെ വർക്കും പെൻഡിങ് ആണ്. അതൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയയിലേക്ക് പോവാം. ഇതാണ് കിച്ചണിൻ്റെ ഡോർ വന്നിരിക്കുന്നത്. വുഡൻ ഡോറാണ്. ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ കിച്ചൺ ഏരിയ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള നല്ല ഒരു ഏരിയ ഉള്ള കിച്ചൺ ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസ് ടൈൽസാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിക്കൊണ്ട് ഒരു 3 കള്ളി വിൻഡോയും ആ 2 സൈഡിലായിക്കൊണ്ട് ഒരു സിംഗിൾ വിൻഡോയും വരുന്നുണ്ട്. അതിലൂടെയൊക്കെ ഈ ഭാഗത്തേക്ക് നല്ല എയർ സർക്കുലേഷനും നല്ല വെളിച്ചവും എത്തുന്നുണ്ട്. കിച്ചണിയുടെ ഈ ഭാഗത്തായിക്കൊണ്ട് നല്ല മോഡുലർ കിച്ചൺ രീതിയിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ടൈപ്പുള്ള കോമ്പിനേഷനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലൊരു ലുക്ക് ഈ കിച്ചൺ ഏരിയക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കൊണ്ട് ഒരു ലെങ്ത്തുള്ള ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിൻ്റെ ടോപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ മൾട്ടിവുഡിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് ഉള്ള നല്ല ഭംഗിയിൽ തന്നെയാണ് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പുറകുവശത്തേക്ക് ഒന്ന് പോവാം. പുറകുവശത്തേക്കുള്ള ഡോർ വന്നിരിക്കുന്നത് വുഡൻ ഡോറാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശം വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഗാർഡൻസും നല്ല തോട്ടങ്ങളൊക്കെ ചെയ്യാനുള്ള അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്തായിക്കൊണ്ട് ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. ഇതൊക്കെ ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. ഈ വീട് വരുന്നത് 2000 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ തന്നെ 4 ബെഡ്റൂം. വീടിൻ്റെ താഴെ ഭാഗത്തായിട്ട് 2 ബെഡ്റൂമും മുകൾ വശത്തായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. 4 അറ്റാച്ചഡാണ്. നമുക്ക് വീടിൻ്റെ താഴെ ഭാഗത്തുള്ള ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോർ വന്നിരിക്കുന്നത് വുഡൻ ഡോറാണ്.
ഇതാണ് വീടിന്റെ താഴെ ഭാഗത്തുള്ള ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം 12x13 സ്പേസ് ഉള്ള അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒരു 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസ് സ്റ്റൈൽസ് ആണ്. ഈ റൂമിന്റെ ടോപ്പിലായിക്കൊണ്ട് നല്ല രീതിയിൽ സീലിംഗ് വർക്ക് അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിന്റെ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോവാം. ഇതാണ് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തായി കൊണ്ട് ചെറിയ വിൻഡോ എക്സോസ് ഫാൻ സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വാളിന് ഒരു ബ്ലാക്ക് ആൻഡ് ആഷ് കളറിൽ നല്ല ഒരു 4x2 വരുന്ന ബിഗ് സൈസ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷ് ഉള്ള 4x2 വരുന്ന ടൈൽസ് ആണ്. ബാക്കിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ താഴെ ഭാഗത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഡോർ വന്നിരിക്കുന്നതും വുഡൻ ഡോറാണ്. ഇതാണ് താഴെ ഭാഗത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 10x10 സ്പേസ് ഉള്ള ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ഈ റൂമിന്റെ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ റൂമിനും രണ്ട് ഭാഗത്തായിക്കൊണ്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. അതിലൂടെയൊക്കെ ഈ ഭാഗത്തേക്ക് നല്ല വെളിച്ചം എത്തുന്നുണ്ട്. ഈ റൂമിന്റെയും ടോപ്പിലായിക്കൊണ്ട് നല്ല രീതിയിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോവാം. ഇതാണ് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈൽസ് ആണ് ഈ വാളിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് 4x2 വരുന്ന ടൈൽസും അതുപോലെ തന്നെ ഫ്ലോറിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷിലുള്ള 4x2 വരുന്ന ടൈൽസ് ആണ്. ബാക്കിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ എക്സസ് ഫാനും ചെറിയൊരു വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ മുകൾ വശത്തേക്ക് പോവാം. മുകൾ വശത്തേക്കുള്ള സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന്റെ ടോപ്പിലായിക്കൊണ്ട് നല്ലൊരു പർഗുള ഡിസൈൻ വന്നിട്ടുണ്ട്. അതിലൂടെയൊക്കെ മുകൾ വശത്തുള്ള ഏരിയയിലേക്ക് നല്ല വെളിച്ചവും നല്ല എയർ സർക്കുലേഷനും എത്തുന്നുണ്ട്. ഇതാണ് മുകൾ വശത്തുള്ള ഹാൾ ഏരിയ വന്നിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിവിശാലമായിട്ടുള്ള ഹാൾ ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നല്ലൊരു നാച്ചുറൽ ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം ഈ വിൻഡോയുടെ ഈ വാളിന്റെ ഏകദേശം പകുതിയോളം നല്ല ടെഫ്ലോൺ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു സ്ട്രക്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈറ്റ് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസ് ഉള്ള ഗ്ലോസി ലെവൽ ടൈപ്പ് ടൈൽസ് ആണ്. ഇനി നമുക്ക് വീടിന്റെ മുകൾ വശത്തുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് മുകൾ വശത്തുള്ള ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ താഴത്തെ അതേ റൂമിന്റെ അതേ സ്പേസും കാര്യങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒരു 3 കള്ളി വിൻഡോയും ഈ ഭാഗത്തായിട്ട് മറ്റൊരു 3 കള്ളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസ് ടൈൽസ് ആണ്. ഈ റൂമിന്റെ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്, അതൊക്കെ ഉടമ ചെയ്തു തരുന്നതാണ്. അന്ന് ചെയ്തിരിക്കുന്നത് ആഷ് കളറിലുള്ള ഒരു 4x2 വരുന്ന ബിഗ് സൈസ് ടൈൽസ് ആണ്. അതുപോലെ തന്നെ ഫ്ലോറിംഗിൽ ചെയ്തിരിക്കുന്നത് 4x2 വരുന്ന മാറ്റ് ഫിനിഷുള്ള ടൈൽസ് ആണ്. ആ ഭാഗത്തായി കൊണ്ട് ചെറിയൊരു വിൻഡോയും എക്സോസ് ഫാൻ സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാത്റൂമിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തു തരുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ മുകൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഡോർ വന്നിരിക്കുന്നത് വുഡൻ ഡോറാണ്. ഇതാണ് മുകൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം 10x11 സ്പേസ് ഉള്ള ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തായി കൊണ്ട് ഒരു 3 കള്ളി വിൻഡോയും ഈ ഭാഗത്തായി 2 കള്ളി വിൻഡോയും വരുന്നുണ്ട്. ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസ് ടൈൽസ് ആണ്. അതുപോലെ തന്നെ ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പെൻഡിംഗ് ആണ്, ഒക്കെ ഉടമ ചെയ്തതാണ്. വാളിനും ഫ്ലോറിംഗിനും ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ മുകൾ വശത്തുള്ള ഒരു ഓപ്പൺ ഡ്രസ് ഉണ്ട്, അങ്ങോട്ട് പോവാം. ഓപ്പൺ ഡ്രസ്സിന്റെ ഡോർ വന്നിരിക്കുന്നത് വുഡൻ ഡോറാണ്. ഇതാണ് മുകൾ വശത്തുള്ള ഓപ്പൺ ഏരിയ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലൊക്കെ നല്ല രീതിയിൽ ടൈൽസും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കവേഡല്ല, കവേഡ് ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തായി കൊണ്ട് ഒരു പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ വീടിന്റെ മുകൾ വശത്തുള്ള ബാൽക്കണി ഏരിയയിലേക്ക് പോകാം. ബാൽക്കണി ഏരിയന്റെ ഡോർ വന്നിരിക്കുന്നത് വുഡൻ ഡോറാണ്.
ഇതാണ് മുഗൾ വശത്തുള്ള ബാൽക്കണി ഏരിയ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഹാൻഡ് റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉടമ ചെയ്ത് തരുന്നതാണ്. ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 6x4 വരുന്ന ബിഗ് സൈസ് ഗ്ലോസി ലെവൽ ടൈപ്പ് ടൈൽസ് ആണ്. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് നിന്നും വെറും 300 മീറ്റർ മാറിയിട്ടുള്ള എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ അതിമനോഹരമായ വീട്, അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ വളരെ അടുത്തുള്ള ലൊക്കേഷനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇഖ്റ ഹോസ്പിറ്റൽ, മലബാർ ഹോസ്പിറ്റൽ. ഈ വീട് വരുന്നത് 5.6 സെൻറ് സ്ഥലത്താണ്. അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്, നല്ലൊരു ഓപ്പൺ വെൽ സൗകര്യം. വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് അത്യാവശ്യം നല്ല വീതിയുള്ള ടാറിട്ട് റോഡാണ് വരുന്നത്. ഈ വീടിന് ഉടമ ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നല്ലൊരു ഡീല് ഉറപ്പാക്കുക.